ആർഎസ്എസിനെ കുറിച്ചുള്ള സിനിമയുടെ തിരക്കഥ വായിച്ച് താൻ പലതവണ കാരണമെന്ന് സംവിധായകൻ രാജമൌലി പറഞ്ഞിരുന്നു. ഒരു അന്താരാഷ്ട്ര പ്രസിദ്ധീകരണത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലുണ്ടായത്. എനിക്ക് ആർഎസ്എസിനെ കുറിച്ച് അത്ര അറിവില്ല, സംഘടനയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ അത് എങ്ങനെ രൂപപ്പെട്ടു, അവരുടെ കൃത്യമായ വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, അവർ എങ്ങനെ വികസിച്ചു തുടങ്ങിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ അച്ഛൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചു, അത് അങ്ങേയറ്റം വികാരഭരിതമാണ്. ആ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഞാൻ പലതവണ കരഞ്ഞു, തിരക്കഥ എന്നെ കരയിച്ചു. പക്ഷേ എൻ്റെ പ്രതികരണത്തിന് കഥയുടെ ചരിത്രഭാഗവുമായി ഒരു ബന്ധവുമില്ല. ഞാൻ വായിച്ച തിരക്കഥ വളരെ വൈകാരികവും വളരെ മികച്ചതുമാണ്, പക്ഷേ അത് സമൂഹത്തെക്കുറിച്ച് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നായിരുന്നു രാജമൌലി പറഞ്ഞത്. ഈ തിരക്കഥ താൻ സംവിധാനം ചെയ്യുമെന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. RRR എന്ന ചിത്രത്തിൽ BJP RSS അജണ്ടയെ പിന്തുണയ്ക്കുന്നു എന്ന ആരോപണം അദ്ദേഹം നേരിട്ടിരുന്നു. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിലാണ് RSSനെ കുറിച്ചുള്ള സിനിമയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചത്. ഇപ്പോൾ രാജമൌലിയെ പിന്തുണച്ച് ബോളിവുഡ് ക്വീൻ കങ്കണ റണാവത്ത് രംഗത്തെത്തിയിരിക്കുകയാണ്. RSS ചിത്രത്തെ പറ്റിയുള്ള പരാമർശം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ രാജമൌലിക്കെതിരെ സൈബർ ആക്രമണം അഴിച്ചുവിടുമ്പോഴാണ് സംവിധായകന് പിന്തുണയുമായി കങ്കണ രംഗത്ത് വന്നിരിക്കുന്നത്. വിവാദ നായകനാക്കി എന്തിനാണ് രാജമൌലിയെ മുദ്രകുത്തുന്നതെന്നും RRRലൂടെ ദേശസ്നേഹം ഉയർത്തിപ്പിടിച്ചതാണോ അദ്ദേഹം ചെയ്ത കുറ്റമെന്നും കങ്കണ ചോദിക്കുന്നു. ദേശസ്നേഹമുള്ള സംവിധായകനാണ് രാജമൌലി സർ, ദേശസ്നേഹം ഉയർത്തിപ്പിടിക്കുന്ന സിനിമകളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എന്തിനാണ് അദ്ദേഹത്തിനെതിരെ വിമർശനം അഴിച്ചുവിടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്ത് വിവാദമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്? അദ്ദേഹത്തിന്റെ സത്യസന്ധതയെ ഈ രാജ്യത്തെ ജനങ്ങൾ പോലും ചോദ്യം ചെയ്യുന്നത് കാണുമ്പോൾ ലജ്ജ തോന്നുന്നു. എന്തിനാണ് അദ്ദേഹത്തെ ഒരു വിവാദ നായകനാക്കുന്നത്? ബാഹുബലി പോലുള്ളൊരു സിനിമയെടുത്ത് രാജ്യത്തിന്റെ പാരമ്പര്യം ലോകം മുഴുവൻ എത്തിച്ചതിനാണോ, അതോ RRRലൂടെ ദേശസ്നേഹം ഉയർത്തിപ്പിടിച്ചതോ, അതുമല്ലെങ്കിൽ ഇന്റർനാഷണൽ റെഡ് കാർപ്പറ്റുകളിൽ മുണ്ടുടുത്തു വന്നതോ? അറിയാവുന്നവർ പറഞ്ഞു തരൂ, ഞങ്ങൾ കലാകാരന്മാർ തീർത്തും ഞങ്ങൾ തന്നെയാണ്. നിങ്ങൾ അടങ്ങിയിരിക്കുക, രാജമൌലി സാറിനെതിരെയുള്ള ഒന്നും എനിക്ക് സഹിക്കാൻ കഴിയില്ല. മഴയത്ത് ജ്വലിക്കുന്ന തീയാണ് അദ്ദേഹം, പ്രതിഭയും ദേശീയവാദിയും യോഗ്യവുമാണ് അദ്ദേഹം. അങ്ങനെ ഒരാളെ ലഭിച്ചതിൽ ഞങ്ങൾ അനുഗ്രഹീതരാണ്. ഞാൻ രാജമൌലി സാറിനെ ഒരിക്കലും കണ്ടുമുട്ടുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല, എനിക്ക് നേരിട്ട് അറിയില്ല. ഒരുപക്ഷേ ഈ നിഷേധാത്മകതയൊന്നും അദ്ദേഹത്തെ അലട്ടുക പോലും ചെയ്തേക്കില്ല. പക്ഷേ സത്യത്തിനൊപ്പമാണ് ഞാൻ, അതാണ് ധർമ്മം എന്നാണ് കങ്കണ ട്വീറ്റ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.